നമസ്കാരം നമുക്കിന്ന് മൈലാഞ്ചിയെ പരിചയപ്പെടാം ലിത്രേസി കുടുംബത്തിൽപ്പെട്ട മൈലാഞ്ചിയുടെ ശാസ്ത്രനാമം ലോസോണിയ ഇനോർമിസ് എന്നാണ് മുടി കറുക്കുവാനും നഖങ്ങൾക്കും കൈകൾക്കും ഭംഗി കൂട്ടുവാനും വേണ്ടിയാണ് സാധാരണ മൈലാഞ്ചി ഉപയോഗിക്കാറുള്ളത് ഇത് കഫ പിത്ത രോഗങ്ങൾ ശമിപ്പിക്കുകയും വേദന കുറയ്ക്കുകയും ചെയ്യുന്നു ഇതിൻ്റെ ഇലയും പൂവും വിത്തും ഔഷധയോഗ്യമാണ് തലച്ചോറിനുള്ള ദൗർലഭ്യം ഉറക്കമില്ലായ്മ മുടികൊഴിച്ചിൽ എന്നീ അസുഖങ്ങൾക്ക് മൈലാഞ്ചിയുടെ പൂവ് അരച്ച് മൂന്ന് ഗ്രാം വീതം രാവിലെയും വൈകിട്ടും വെള്ളത്തിൽ കലക്കി കുടിക്കുന്നത് വളരെ നല്ലതാണ് കുഷ്ഠം സിഫിലിസ് എന്നിവയ്ക്ക് അമ്പത് ഗ്രാം മൈലാഞ്ചിയില നാന്നൂറ് മില്ലി വെള്ളത്തിൽ കഷായം വെച്ച് നാലിലൊന്നാക്കി വറ്റിച്ച് ഇരുപത്തിയഞ്ച് മില്ലി വീതം രാവിലെയും വൈകിട്ടും പതിവായി കുടിച്ചാൽ ആശ്വാസം കിട്ടുന്നതാണ് നാട്ടുവൈദ്യപ്രകാരം മഞ്ഞപ്പിത്തത്തിന് മൈലാഞ്ചി സമൂലമിട്ട് കഷായം വെച്ച് കുടിക്കുന്നത് നല്ലതാണ് കുഴിനഹം വളങ്കടി എന്നീ അസുഖങ്ങളിൽ മൈലാഞ്ചി ഇല നല്ലതുപോലെ അരച്ചു കെട്ടിയാൽ വേഗം സുഖപ്പെടും സാധാരണയായി മൈലാഞ്ചി അരച്ച് കലക്കി എണ്ണ കാച്ചി തേക്കാറാണ് പതിവ് അകാല നിറയെ ഒഴിവാക്കാനും നരച്ച മുടി വെറുക്കുവാനും കറുക്കുവാനും വേണ്ടിയിട്ട് എന്നാൽ ഇത് നല്ലപോലെ ലഭ്യമായ സ്ഥലങ്ങളിൽ ഹെനയായിട്ട് അതായത് നമ്മൾ അരച്ച് ഇത് തലയിൽ പൊത്തി വയ്ക്കുന്ന രീതി നെല്ലിക്കപ്പൊടിയുമായിട്ട് മിക്സ് ചെയ്ത് അരച്ച് തലയിൽ പൊത്തി വെച്ച് അരമണിക്കൂർ കഴിഞ്ഞ് തല കഴുകി കളയുന്നത് മുടിക്ക് വളരെ നല്ലതാണ് കറുക്കുകയും ചെയ്യും അതിൻ്റെ ആരോഗ്യം വർദ്ധിക്കുകയും ചെയ്യും നാട്ടറിവുകളും ഡോക്ടർ എസ് നേശമണിയുടെ ഔഷധ സസ്യങ്ങൾ എന്ന ഗ്രന്ഥത്തിലെ അറിവുകളും കൂടെ മിക്സ് ചെയ്ത് ഉള്ളതാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്ന വിവരങ്ങൾ എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ എന്നാശിക്കുന്നു നന്ദി